ഗൂഗിൾ ക്രിസ്റ്റാണെന്ന്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്. അപ്പം എല്ലാവരും ഇത് വാങ്ങണം. അപ്പം നമുക്ക് തേങ്ങയൊക്കെ ചേരേണ്ട നല്ലതാണ്. അപ്പം ഇപ്പം ന്യൂജൻ ഫാമിലിയൊക്കെ ഉള്ളവർക്ക് സാധനം നല്ലതാണ്. പെട്ടെന്ന് ജോലി ഉള്ളവർക്കൊക്കെ ഈ സാധനം വാങ്ങണമെങ്കിൽ നല്ലതാണ്. അപ്പം അവർ കൈയൊക്കെ വെച്ചാൽ മുറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് മുറിയല്ല. ഫേവറീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എഴുപ്പറ സന്തോഷം. ഇതൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. വെറൈറ്റി എന്ന് പറഞ്ഞൊരു തേങ്ങഞ്ഞെണ്ണ കോക്കനട്ട് മെഷീനായിട്ട് ബന്ധപ്പെട്ട ഒരു അൺബോക്സിങ് പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ടെക്നോളജിയുടെ കോക്കനട്ട് സ്ക്രാപ്പർ എന്ന മെഷീനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ പേരടത്താമസമായ വീട്ടിലേക്ക് മേടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തന്നെ ഒരു അൺബോക്സിങ് പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മെഷീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ആധുനികമായ രീതിയിലുള്ളൊരു മെഷീനാണ്. ഇത് ചിരണ്ടിയിൽ കൈയൊന്നും മുറിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഉദാഹരണമൊക്കെ നമുക്ക് നോക്കാം. അത് ബോക്സ് ചെയ്ത് നമുക്ക് ഓണാക്കി നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നേരെ തുറന്നാലോ ചെയ്യാം, സംഭവം പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഓ നേവലാണ് കേട്ടോ. ഇതാണ് കേട്ടോ മെഷീൻ. നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് ആ മെഷീൻ, നമ്മുടെ തേങ്ങ അരണ്ട മെഷീൻ. ഇത് നമ്മുടെ ടൈൽസിലും ചില്ലിലൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള പോർഷനാണത്. റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട്. എന്ത് വന്നാലും ഒരു സ്പെയർ മാറ്റി തരും. നമുക്ക് ബ്ലേഡ് ഇപ്പോൾ നമുക്ക് തുറന്നിട്ട് എടുക്കാം. ഇതാണ് സംഭവം കേട്ടോ. അവർ കൈ മുറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം നേരെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഫിറ്റിംഗ് ഒക്കെ സിമ്പിളാണ്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഇനി ഒന്ന് പൊക്കി നോക്കാം. പൊങ്ങൂല കേട്ടോ. എന്ത് ചെയ്ത പൊങ്ങൂല. ഇനി നമുക്കൊന്ന് ചിരണ്ടാൻ ഭാഗത്തിന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു നോക്കാം കേട്ടോ. നല്ല എയർടൈറ്റാണ് സംഭവം. ഇപ്പോൾ പൊങ്ങി. നമുക്ക് ചില്ലയിലോ മാ സെറ്റ് ചെയ്യാം. എവിടെ വേണ്ടി സെറ്റ് ചെയ്യാം. പൊടി ഉണ്ടാവരുന്നുള്ളൂ. നല്ല എയർടൈറ്റിൽ പൊടി തൂത്ത് കഴിഞ്ഞിട്ട് ലിവർ നേരെ വലിച്ചിടാം. ബാക്കോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ടൈറ്റായി സംഭവം കേട്ടോ. അവിടെ ഇരിക്കും അനുകൂല. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം എന്താ സംഭവിക്കണം നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഓണിച്ചിട്ടുണ്ട. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ പെട്ടെന്നൊന്നും മുറിയില്ല. മുറിയിടൊന്നും കാണില്ല കേട്ടോ. നമുക്ക് തേങ്ങ അരണ്ട് നോക്കാം.
അപ്പോൾ നമുക്ക് തേങ്ങേൻ്റെ നോക്കാം. ഇതാണ് തേങ്ങാമുറി. അപ്പോൾ നമുക്ക് ചെറിൻ്റെ നോക്കാം. അപ്പോൾ അടുത്തത് ഗോവാളിലും ചെണ്ടയൊക്കെ ഉള്ളതാണല്ലോ. ഗോവാളി ചെണ്ട മണ്ണ് ഒരു തേങ്ങാമുറിയാണ് ചെണ്ടയൊക്കെ ചെരണ്ടലൊക്കെ മുഴുവനാണ് ഇച്ചിരി ബലമൊക്കെ കൊടുത്ത് ചെരണ്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭംഗിയാണ് ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഭംഗിയായിട്ട് ചരണ്ടി കഴിഞ്ഞിട്ട് തേങ്ങാമുറി കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ബലമൊക്കെ കൊടുത്ത് ചെരണം. ഫ്രീ ആയിട്ട് കൈ പിടിച്ചാൽ വെറുതെ കറമ്പൊന്നുമില്ല കേട്ടോ, ചരണ്ടൊന്നുമില്ല. നമ്മൾ ബലം കൊടുത്തെങ്കിൽ മാത്രമേ ചരണ്ടുള്ളൂ, എന്നാണ് തേങ്ങ വീഴുള്ളൂ. അങ്ങനെ പുറത്തേക്കൊന്നും കാര്യമായിട്ട് പോകണമൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞാൽ ഈ കമ്പനിക്കാർ പറഞ്ഞാൽ പുറത്തേക്കൊന്നും പോകണില്ല. അങ്ങനെ കൈ പെട്ടെന്ന് മുറിയൊന്നുമില്ല, പെട്ടെന്ന് മുറിയ ഒരു പോറിൽ ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ടായിരുന്നു, എന്നാലും മുറിഞ്ഞൊന്നുമില്ല കേട്ടോ. ഒരു ആദ്യമായിട്ട് ചേട്ടനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും, രണ്ട് ദിവസം ഒന്ന് കഴിഞ്ഞ് പരിചയമായി കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല ചേട്ടൻ്റെ കേട്ടോ. ആദ്യമായിട്ടാണ് ചെറിയൊരു ചേട്ടൻ്റെ പേടി കാര്യങ്ങളൊക്കെ തോന്നുള്ളൂ, പിന്നെ അത് കുഴപ്പമില്ല, ശീലമായിക്കോളും, വൈമുറിയൊന്നുമില്ല. അപ്പോൾ നല്ല മെഷീനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഞങ്ങളിത് മേടിച്ച് പേര താമസത്തിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താണ്, ഇൻട്രോ എടുത്താണ്, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് പാക്കൊക്കെ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചിരണ്ടി കാണിച്ചാണ്. ആ മെഷീൻ്റെ കാര്യങ്ങളും കൈമുറിയൊന്നൊക്കെ അറിയാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, നല്ല മെഷീനാണ്. അപ്പോൾ ഇനിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗവരീസ് ബ്ലോഗിൻ്റെ. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ. ഞങ്ങളെ ഗോപാലം കയ്യൊക്കെ വെച്ച് നോക്കണം കേട്ടോ, മുറിയോ നോക്കാണ്, ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. അങ്ങനെ പതുക്കെ ഒന്നും വെച്ചാലൊന്നും കയ്യൊന്നും മുറിയില്ല കേട്ടോ. ലേസർ കട്ടിംഗ് ഉള്ള ബ്ലേഡാണ്, ഗ്രൈൻഡ് ചെയ്തിട്ടാണ്, കാരണം മുറിയൊന്നുമില്ല. ഇവിടെ കയ്യൊക്കെ വെച്ച് നോക്കാൻ കേട്ടോ. അപ്പം നമുക്ക് കയ്യൊന്നൊക്കെ മുറിയില്ല എന്നാണ് അവർ പറഞ്ഞത്, അപ്പം നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം മുറിയണമൊന്നുമില്ല, അതേ കണ്ട എൻ്റെ കൈ നന്നായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കണ്ട, മുറിയണമൊന്നുമില്ല അതേ. ഉണ്ടോ കൈ മുറിയില്ല എന്നൊന്നും ശരിയാണ്, നമ്മുടെ കൈയൊക്കെ വെച്ചതിലൊന്നും മുറിയില്ല. അപ്പോൾ ഇതെല്ലാവരും വാങ്ങണം, നല്ലൊരു പ്രോഡക്റ്റാണ്. ഗോകുൽ കൃഷ്ണൻ, അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്, അപ്പം എല്ലാവരും ഇത് വാങ്ങണം. അപ്പം നമുക്ക് തേങ്ങയൊക്കെ ചേരണ്ടത് നല്ലതാണ്. അപ്പം ഇപ്പം ന്യൂജൻ ഫാമിലിയൊക്കെ ഉള്ളവർക്ക് സാധനം നല്ലതാണ്, പെട്ടെന്ന് ജോലിയുള്ളവർക്കൊക്കെ ഈ സാധനം വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവർ കയ്യൊക്കെ വെച്ചാൽ മുറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, അപ്പോൾ ഇത് ആവശ്യമുള്ളപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനും എയർ ടൈപ്പ് ഉള്ള ഒരു എന്താ റബ്ബർ പോലത്തെ ഒരു ഇതാണ് ഇതിനകത്ത് വന്നേക്കണത്. അപ്പോൾ അത് ടെയിലും കണ്ണാടിയിലൊക്കെയാണ് നമ്മൾ ഒട്ടിക്കണത്, ഗ്ലാസ്സിലൊക്കെയാണ് നമ്മൾ ഒട്ടിക്കണത്, ഗ്രാനൈറ്റ് അതിലൊക്കെയാണ് ഒട്ടിക്കണത്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങാൻ ശ്രമിക്കുക, നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.